സംസ്ഥാനത്തെ 42 തദ്ദേശ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് തുടങ്ങി. 2 കോർപ്പറേഷൻ, 7 മുനിസിപ്പാലിറ്റി, 2 ബ്ലോക്ക് പഞ്ചായത്ത്, 31 ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലായി 182 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. നാളെയാണ് വോട്ടെണ്ണൽ. വിവരങ്ങളുമായി എസ് ശരൺ ഒപ്പം ചേരുന്നു. ശരൺ, വോട്ടെടുപ്പ് എങ്ങനെ പുരോഗമിക്കുന്നു? കൃഷ്ണരാജ്, തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് ആരവങ്ങൾക്കിടെയാണ് സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പും ആരംഭിച്ചിരിക്കുന്നത്. അതായത് രാവിലെ 6 മണിയോടെ മോക്ക് പോൾ നടന്നിരുന്നു. അതിനുശേഷമാണ് 7 മണിയോടുകൂടി പോളിംഗ് ആരംഭിച്ചിരിക്കുന്നത്. വൈകിട്ട് 6 മണി വരെയാണ് വോട്ട് രേഖപ്പെടുത്താൻ അവസരമുള്ളത്. കൃഷ്ണരാജ് സൂചിപ്പിച്ച പോലെ തന്നെ സംസ്ഥാനത്തെ 42 വാർഡുകളെന്ന് പറയുമ്പോൾ അതായത് 2 ജില്ലകൾ ഒഴികെ, അതായത് വയനാട്, കാസർഗോഡ് ജില്ലകൾ ഒഴികെയുള്ള മറ്റ് 12 ജില്ലകളിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ടെന്നുള്ള പ്രത്യേകതയുമുണ്ട്. അതായത് 2 കോർപ്പറേഷൻ ഡിവിഷനുകളുണ്ട്. അതായത് കൊച്ചി കോർപ്പറേഷനിലും കണ്ണൂർ കോർപ്പറേഷനിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. കൊച്ചി കോർപ്പറേഷൻ ഏറ്റവും പ്രധാനപ്പെട്ടതായി ചില കാരണങ്ങൾ കൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറുന്നുണ്ട്. അതായത് കൊച്ചി കോർപ്പറേഷനിലെ ചെറിയ സീറ്റുകളുടെ ഭൂരിപക്ഷത്തിലാണ് LDF ഭരിക്കുന്നത്. അവിടെ 62ാം ഡിവിഷനിലാണ് ഉപതെരഞ്ഞെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 40ലേറെ വർഷങ്ങളായിട്ട് UDFന്റെ ായിരുന്നു ഈ സീറ്റ് ഉണ്ടായിരുന്നത്. എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത് BJP പിടിച്ചെടുക്കുകയായിരുന്നു. 271 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പിടിച്ചെടുക്കുകയായിരുന്നു. തുടർന്ന് BJP കൗൺസിലുടെ മരണത്തെ തുടർന്നാണ് ഇപ്പോൾ അവിടെ ഉപതെരഞ്ഞെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെയാണ് കണ്ണൂർ കോർപ്പറേഷനിലെ കക്കാടും ഇപ്പോൾ വോട്ടെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കൂടാതെ 7 മുനിസിപ്പാലിറ്റി വാർഡുകളിലും 2 ബ്ലോക്ക് പഞ്ചായത്തുകളിലും 31 ഗ്രാമപഞ്ചായത്ത് ും വോട്ടെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 182 സ്ഥാനാർത്ഥികളാണ് മൊത്തമായി മത്സരരംഗത്ത് ഉള്ളത്. 94 ബൂത്തുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. ഏതായാലും ഈ 94 ബൂത്തുകളിലും വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് 42 വാർഡുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് പുരോഗമിക്കുകയാണ്. എറണാകുളത്തെ ഡിവിഷനിലേക്കുള്ള മത്സരം ഏറെ നിർണായകം. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ വിവരങ്ങൾ നൽകുകയായിരുന്നു എസ് ശരൺ. നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിന്റെ സുഹൃത്ത് ശരത്തിനെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു. തുടരന്വേഷണത്തിന്റെ ഭാഗമായാണ് നടപടി. തുടരന്വേഷണത്തിലെ ആദ്യ അറസ്റ്റായിരുന്നു ഇത്. നടിയെ ആക്രമിച്ച കേസിലെ തുടരന്വേഷണവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലിനായി ശരത്തിനെ വിളിച്ചു വരുത്തിയിരുന്നു. ചോദ്യം ചെയ്യലിനൊടുവിൽ അറസ്റ്റ് രേഖപ്പെടുത്തി സ്റ്റേഷൻ ജാമ്യം നൽകി വിട്ടയക്കുകയും ചെയ്തു. സംവിധായകൻ ബാലേന്ദ്രകുമാറിന്റെ മൊഴിയനുസരിച്ചാണ് തനിക്കെതിരായ നടപടിയെന്ന് ശരത് പറഞ്ഞു. ബാലേന്ദ്രകുമാറിന്റെ മൊഴി പൂർണ്ണമായും കളവാണെന്നും ശരത് പ്രതികരിച്ചു. ഞാൻ ഇതിനകത്ത് നിരപരാധിയാണെന്നുള്ള ഓരോ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അവരുടെ അടുത്ത്. കാരണം ബാലേന്ദ്രകുമാർ പറയുന്നതെല്ലാം ഞാൻ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ലല്ലോ. കാരണം ബാലേന്ദ്രകുമാറിന്റെ വേഷം പറഞ്ഞു, ഞാൻ എന്റെ വേഷം കൃത്യമായിട്ട് സാറിനോട് വിവരങ്ങൾ ഞാൻ ആ സാധനം അത് അങ്ങനത്തെ ഒരു സാധനം എന്റെ വന്നിട്ടുമില്ല, ഞാനത് കണ്ടിട്ടുമില്ല. അത് ഞാൻ പ്രത്യേകം പോലീസ് ഓഫീസേഴ്സിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്റെ ഇതിൽ യാതൊരു ദൃശ്യവും വന്നിട്ടില്ല. പിന്നെ ഞാൻ എന്നെ വിളിക്കുന്ന എല്ലാവരും ഇവര് ബാലേന്ദ്രകുമാർ അവിടെ നിന്ന് പറയുകയുണ്ടായി, എന്നെ ഇക്ക എന്നും അതുപോലെ ഇൻഷാ അള്ളാ എന്നൊക്കെ ഞാൻ പറയും. ഞാൻ ഇതുവരെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടുമില്ല. കാരണം എന്നെ അറിയാവുന്ന ഇവിടുത്തെ മുസ്ലിം സുഹൃത്തുക്കൾക്കറിയാം എന്നെ ആരും ഇക്ക എന്ന് വിളിക്കുന്നില്ല. നടിയെ ആക്രമിച്ച ശേഷം പൾസർ സുനി പകർത്തിയ ദൃശ്യങ്ങൾ ദിലീപിന്റെ വീട്ടിലെത്തിച്ചത് ശരത്താണെന്ന് ക്രൈംബ്രാഞ്ച് പറയുന്നു. ബാലേന്ദ്രകുമാറിന്റെ മൊഴിയനുസരിച്ച് കേസിലെ VIP ശരത്താണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. കേസുമായി ബന്ധപ്പെട്ട് മൊഴി നൽകിയ സാക്ഷി ശരത്തിനെ തിരിച്ചറിഞ്ഞെന്നും ക്രൈംബ്രാഞ്ച് അറിയിച്ചു. ദിലീപിന്റെ ബന്ധു സുരാജും സുഹൃത്തായ ശരത്തും തമ്മിലുള്ള ശബ്ദരേഖ നേരത്തെ പുറത്തു വന്നിരുന്നു. കാവ്യ സുഹൃത്തുക്കൾ കൊടുക്കാൻ വെച്ചിരുന്ന പണി ദിലീപ് ഏറ്റെടുത്തുവെന്നാണ് സഹോദരി ഭർത്താവ് സുരാജ് പറയുന്നത്. സുരാജിന്റെ ഫോണിൽ നിന്നും നശിപ്പിച്ച ശബ്ദരേഖ ഫോറൻസിക് പരിശോധനയിലാണ് വീണ്ടെടുത്തത്. നടിയെ ആക്രമിച്ച കേസിൽ തുടരന്വേഷണത്തിനുള്ള സമയം നീട്ടണമെന്നാവശ്യപ്പെട്ടുള്ള അപേക്ഷയ്ക്കൊപ്പമാണ് ഈ ശബ്ദരേഖ ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ തെളിവുകൾ അന്വേഷണ സംഘം കോടതിയിൽ ഹാജരാക്കിയത്. തുടരന്വേഷണത്തിന് ഹൈക്കോടതി നൽകിയ സമയപരിധി അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കൂടുതൽ അറസ്റ്റുകൾ കേസിൽ ഉണ്ടാകുമെന്നാണ് സൂചന. News18 കൊച്ചി. KSRTCയിൽ ശമ്പളം ലഭിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു. AITUC ഇന്ന് സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും നടത്തും. എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും പ്രതിഷേധ ധർണ നടത്താനും തീരുമാനമുണ്ട്. ശമ്പളം നൽകുന്നതിൽ സർക്കാരിന് ഉത്തരവാദിത്വമില്ലെന്ന ഗതാഗത മന്ത്രിയുടെ നിലപാട് മാറ്റിയില്ലെങ്കിൽ അനിശ്ചിതകാല സമരം നടത്തുമെന്നാണ് INTUC പ്രഖ്യാപനം. ശമ്പളം 20ാം തീയതിക്ക് ശേഷമേ വിതരണം ചെയ്യാൻ സാധ്യതയുള്ളൂ. സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി വിദ്യാഭ്യാസ മന്ത്രി വിളിച്ച വിദ്യാഭ്യാസ ഓഫീസർമാരുടെ യോഗം ഇന്ന്. AEO, DEO, ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ, regional deputy director തുടങ്ങി മുഴുവൻ വിദ്യാഭ്യാസ ഓഫീസർമാരും യോഗത്തിൽ പങ്കെടുക്കും. തിരുവനന്തപുരം ശിക്ഷക് സദനിൽ രാവിലെ 10:30-ക്കാണ് യോഗം. മൈസൂർ സ്വദേശിയായ വൈദ്യൻ ഷാബാസ് ഷെരീഫിന്റെ കൊലപാതകത്തിൽ ഒളിവിലുള്ള പ്രതികൾക്കായി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. നിലമ്പൂർ സ്വദേശികളായ ഫാസിൽ, കുന്നേക്കാടൻ ഷമീം, ഷബീബ് റഹ്മാൻ, മുഹമ്മദ് അജ്മൽ, ചീര ഷഫീഖ് എന്നിവർക്ക് വേണ്ടിയാണ് ലുക്കൌട്ട് നോട്ടീസ്. മുഖ്യപ്രതി ഷൈബിൻ അഷ്റഫിനെ സ്വദേശത്തും വിദേശത്തും സഹായികളായി നിന്നവരാണ് പ്രതികൾ. കേസിൽ മൊത്തം 9 പ്രതികളാണുള്ളത്. ഷൈബിൻ അഷ്റഫിനെ ഇന്ന് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. വൈദ്യൻ കൊലക്കേസിൽ അറസ്റ്റിലായ ഷൈബിൻ അഷ്റഫിന്റെ ഭാര്യ ഹസ്നയുടെയും മുൻ ASI സുരേന്ദ്രന്റെയും മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. ജസ്റ്റിസ് സി ജയചന്ദ്രന്റെ ബെഞ്ചാണ് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. അഡ്വക്കേറ്റ് PK ബാബു മുഖേനയാണ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. ISRO ചാരക്കേസുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന കേസിൽ മുൻ DGP സിബി മാത്യൂസിന്റെ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്ന CBIയുടെ ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസ് AM ഖാൻവിൽക്കർ അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. മുൻകൂർ ജാമ്യത്തിന് സമയപരിധി വെച്ച തിരുവനന്തപുരം സെഷൻസ് കോടതി നടപടി ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. ഇതിനെതിരെയാണ് CBI സുപ്രീം കോടതിയെ സമീപിച്ചത്. CB മാത്യൂസിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്ന് ഹർജിയിൽ CBI ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേരള പോലീസിലെ ഉദ്യോഗസ്ഥരായിരുന്ന S വിജയൻ, തമ്പി, S ദുർഗാദത്ത്, മുൻ IB ഡെപ്യൂട്ടി ഡയറക്ടർ RB ശ്രീകുമാർ, റിട്ടയേർഡ് IB ഉദ്യോഗസ്ഥൻ PS ജയപ്രകാശ് എന്നിവരുടെ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്ന മറ്റൊരു ഹർജിയും കോടതിയുടെ പരിഗണനയിലാണ്. ഡ്രഡ്ജർ ഇടപാടുമായി ബന്ധപ്പെട്ട് മുൻ വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ് പ്രതിയായ കേസ് ഹൈക്കോടതി റദ്ദാക്കിയതിനെതിരെ സംസ്ഥാന സർക്കാർ സമർപ്പിച്ച ഹർജി സുപ്രീം കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ജസ്റ്റിസ് അജയ് റസ്തോഗി അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. അന്വേഷണം പൂർത്തിയാക്കാൻ പോലും അനുവദിക്കാത്ത നടപടിയാണ് ഹൈക്കോടതിയിൽ നിന്നുണ്ടായതെന്ന സംസ്ഥാന സർക്കാർ വാദത്തെ തുടർന്ന് ജേക്കബ് തോമസിന് കോടതി നോട്ടീസ് അയച്ചിരുന്നു. ഇതിന്റെ പുരോഗതി കോടതി പരിശോധിക്കും. പോർട്ട് ഡയറക്ടറായിരിക്കെ ടെക്നിക്കൽ കമ്മിറ്റിയെ മറികടന്ന് ഡ്രഡ്ജർ ഇടപാടിന് ജേക്കബ് തോമസ് ഒത്താശ ചെയ്തെന്നാണ് വിജിലൻസ് ആരോപണം. കേസ് റദ്ദാക്കിയതിനെതിരെ പൊതുപ്രവർത്തകനായ സത്യൻ നരവൂർ സമർപ്പിച്ച ഹർജിയും കോടതിക്ക് മുന്നിലുണ്ട്. നിർമ്മാണത്തിനിടെ കൂളിമാട് പാലം തകർന്ന സംഭവത്തിൽ അഴിമതി ആരോപണവുമായി യൂത്ത് കോൺഗ്രസ് രംഗത്ത്. കൂളിമാട് നടന്ന പ്രതിഷേധ പ്രകടനത്തിൽ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ കോലം കത്തിച്ചു. അതേസമയം പാലം തകർന്നത് അന്വേഷിക്കാൻ പ്രോജക്ട് ഡയറക്ടറോടും വിജിലൻസ് വിഭാഗത്തോടും മന്ത്രി നിർദ്ദേശിച്ചു. യൂത്ത് ലീഗ് ഇന്ന് പൊതുമരാമത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തും. നിർമ്മാണത്തിലിരുന്ന കൂളിമാട് പാലം തകർന്ന സംഭവത്തിലാണ് അഴിമതി ആരോപണവുമായി യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തിയത്. കരാറുകാരായ ULCC തന്നിഷ്ടപ്രകാരമാണ് പാലം നിർമ്മിക്കുന്നതെന്നും PWD മേൽനോട്ടം വഹിക്കുന്നില്ലെന്നും യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു. ഇതിന് പിന്നിൽ അഴിമതിയുണ്ട്. ഉദ്യോഗസ്ഥരും കരാറുകാരും രാഷ്ട്രീയ നേതാക്കളും തമ്മിലുള്ള ഒത്തുകളി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൂളിമാട് പ്രതിഷേധ പ്രകടനം നടത്തി. ഇവിടത്തെ സാധാരണക്കാരന്റെ നികുതി പണത്തിൽ നിന്ന് ഉണ്ടാക്കുന്ന സമ്പത്ത് ഇതുപോലുള്ള പുഴയിൽ തള്ളാനുള്ളതല്ല എന്നാണ് യൂത്ത് കോൺഗ്രസിന് പറയാനുള്ളത്. പ്രതിഷേധക്കാർ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ കോലം കത്തിച്ചു. ഹൈഡ്രോളിക് ജാക്കി പ്രവർത്തിക്കാതിരുന്നതാണ് അപകടത്തിന് കാരണമെന്നും മാനുഷികമോ നിർമ്മാണപരമോ ആയ എന്തെങ്കിലും പിഴവ് ഉൾപ്പെട്ടിട്ടില്ലെന്നുമാണ് ULCC വിശദീകരണം. അപകടത്തിൽ നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ലെന്നും ഗർഡറുകൾ പുനഃസ്ഥാപിച്ച് പാലം നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും അധികൃതർ അറിയിച്ചു. പാലം തകർന്ന സംഭവത്തിൽ KRBF പ്രൊജക്ട് ഡയറക്ടറോട് മന്ത്രി മുഹമ്മദ് റിയാസ് റിപ്പോർട്ട് തേടി. പാലം പ്രവൃത്തി പരിശോധിക്കാൻ പൊതുമരാമത്ത് വിജിലൻസ് വിഭാഗത്തിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. News18 കോഴിക്കോട്. വേനൽ മഴ കുട്ടനാടൻ കർഷകരിൽ കടുത്ത പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത്. കൃഷിനാശത്തോടൊപ്പം തന്നെ നെല്ല് സംഭരണത്തിൽ നേരിടുന്ന ചൂഷണവും കർഷകരെ വലയ്ക്കുകയാണ്. മഴ മുതലാക്കി ക്വിന്റലിന് 13 രൂപ വരെയാണ് മില്ലുകാർ കിഴിവ് ഈടാക്കുന്നത്. ഒരു 1,20,000 മെട്രിക് ടൺ ആയിരുന്നു ഇത്തവണ ജില്ലയിൽ നിന്ന് പ്രതീക്ഷിച്ച വിളവെങ്കിലും മഴ പ്രതികൂലമായതിനാൽ ഇത് ലഭിച്ചില്ല. 13,000-ഓളം മെട്രിക് ടൺ നെല്ലാണ് കർഷകരിൽ നിന്നും ഇനിയും സംഭരിക്കാനുള്ളത്. മഴയുടെ മറവിൽ മില്ലുകാർ കുട്ടനാട്ടിൽ കടുത്ത പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത്. മഴ കനക്കുന്നതോടെ പാടശേഖരങ്ങൾ സംഭരിച്ചിരിക്കുന്ന നെല്ല് എങ്ങനെയെങ്കിലും വിറ്റുപോയാൽ മതിയെന്ന മാനസികാവസ്ഥയിലാണ് കർഷകർ. ഞങ്ങൾ ഈ നെല്ല് കൊയ്തിട്ട് 10-15 ദിവസമായി. ഇത് കൃഷിഭവനുമായി ബന്ധപ്പെട്ട് അവർ പറയുമ്പോൾ ഏജന്റിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഏജന്റ് പറയുന്ന കൃഷിഭവനിൽ നിന്ന് പറയാതെ ഞങ്ങൾക്കിത് നനഞ്ഞ നെല്ലായതുകൊണ്ട് ഇത് എടുക്കാൻ പറ്റില്ല, ഞങ്ങൾക്ക് നെല്ലിടാനോ എടുക്കാനോ ഒരു സ്ഥലവും സൗകര്യവും ഇല്ലാത്ത ഒരു പാടമാണിത്. റോഡിന്റെ സൗകര്യങ്ങളൊന്നും ഇല്ല. ഈർപ്പത്തിന്റെ അളവ് ചൂണ്ടിക്കാട്ടി കിൻഡലിന് 10 മുതൽ 13 കിലോ വരെയാണ് അധിക നെല്ല് മില്ലുകാർ കൈപ്പറ്റുന്നത്. ഇതുകൂടാതെ നെല്ല് സംഭരിച്ചിട്ടിരിക്കുന്ന പാടശേഖരങ്ങളിൽ മടവീഴ്ച ഭീഷണിയും നിലനിൽക്കുന്നു. പാടം മട വീഴുന്ന ഒരു കണ്ടീഷനിലൂടെയാണ് ഇന്നലെ രാത്രി മൊത്തം ഞങ്ങൾ എല്ലാവരും മെനക്കെട്ട് പാടം പറ്റിച്ച് ആണ് ഇതിപ്പോൾ ചെയ്യുന്നത്. ഇത് ഒരു ഡബിളെന്ന് പറഞ്ഞാൽ പോരാ, അതിനേക്കാൾ നഷ്ടത്തിലാണ് ഇപ്പം ഞങ്ങളിത് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കൃഷിഭവനിൽ നിന്ന് ഇനി ഇതിനൊരു ഫൈനൽ തീരുമാനം ഉണ്ടാകാതെ ഇനിയും പോലും ഈ നെല്ലെടുക്കാൻ സാധ്യത തീരെയില്ല. മഴ തുടർന്നാൽ അടുത്ത മാസം പകുതി വരെ നെല്ല് സംഭരണം നീളാനാണ് സാധ്യത. പല പാടശേഖരങ്ങളിലും നനഞ്ഞ നെല്ല് മുളപൊട്ടി തുടങ്ങുകയാണ്. സ്വന്തമായി ഭൂമിയില്ലാതെ പാട്ടത്തിന് കൃഷിയിറക്കുന്ന സാധാരണ കർഷകർ പ്രതിസന്ധിയെ എങ്ങനെ അതിജീവിക്കുമെന്ന് പോലും അറിയാതെ പകച്ചു നിൽക്കുകയാണ്. News18 ആലപ്പുഴ. News18 ഗുഡ് മോർണിംഗ് പൂർണ്ണമാകുന്നു. നമസ്കാരം.